ഹായ് ദോസ്തോ, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുഹ്യ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന പലരുമുണ്ട് നമ്മുടെ ഇടയിൽ. പലർക്കും ഇത് പുറത്തു പറയാനും ഉള്ള മടിയും നാണക്കേടും മൂലം അത് അനുഭവിച്ച് തീർക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഈ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ അതിനു വേണ്ടിയിട്ട് പല പരസ്യങ്ങളും കണ്ട് അനാവശ്യമായ സാമ്പത്തിക നഷ്ടങ്ങളിലേക്കും മറ്റും കൂത്താറുണ്ട്. എത്ര രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസകരമാകുന്ന ഏതാനും ഒറ്റമൂലികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതിനു മുന്നേ തന്നെ ഒന്ന് പറയട്ടെ, സുരക്ഷിതമായ ലൈംഗിക ബന്ധം തന്നെയാണ് ആശ്വാസകരമായ സംഗതി. അപരിചിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധവും അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക വീഴ്ചയും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഗുഹ്യ രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ചെയ്യാൻ പറ്റുന്നത് കൊന്നമരത്തിൻ്റെ ഇലയരച്ച് രോഗമുള്ളിടത്ത് പല പ്രാവശ്യം പുരട്ടുക. ഒരാഴ്ച ഇത് ആവർത്തിക്കണം. മുള്ളം ചെടിയുടെ വേര് അരച്ച് രോഗമുള്ള ഭാഗത്ത് പുരട്ടുകയും ഇല വേവിച്ച് കഴിക്കുകയും ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിലുള്ള ഗുഹ്യ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ മൂന്ന് ഒറ്റമൂലികളാണ് പറഞ്ഞത്. ഗൊണോറിയ എന്ന ഗുഹ്യ രോഗത്തിനുള്ള ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിഴാർ നെല്ലിയും നിലംപാലയും സമൂലം പറിച്ചരച്ച് എരുമത്തൈരിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, എരുമത്തൈരിൽ കലക്കി പുലർച്ചെ വെറും വയറ്റിൽ പതിവായി കഴിക്കുക. ഒരു മാസത്തോളം ചെയ്യണം. ചീനപ്പാവ് പാലിൽ പുഴുങ്ങി ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് രണ്ട് നേരം ഒരു മാസത്തോളം കഴിക്കുക. ഉമ്മത്തില നീര് തൈര് ചേർത്ത് കഴിക്കുക. മുളങ്ങിക്കിഴങ്ങ് ദിവസേന പച്ചയ്ക്ക് തന്നെയാണ്. മുക്കുറ്റിവേര് അരച്ച് 5 ഗ്രാം വീതം രണ്ട് നേരം കഴിക്കുന്നത് ശീലമാക്കുക. കരിനൊച്ചി ഇല അരച്ച് പുരട്ടുക എന്നിവയാണ് ഗുണോറിയയിൽ ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികൾ. സിഫിലിസിസ് എന്ന ഗുഹ്യ രോഗത്തിന് ഉതകുന്ന ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഞ്ജനക്കല്ല് നെന്മേനി ഭാഗത്തുലി ചേർത്തരച്ച് പുരട്ടുക. കണവീരത്തിൻ്റെ വേര് അരച്ച് തേക്കുക. അപരിചിതരമായിട്ടുള്ള ലൈംഗിക വീഴ്ചയും സുരക്ഷിത മുറകൾ സ്വീകരിക്കാതെയുള്ള ലൈംഗിക വീഴ്ചയും എപ്പോഴും ഏവർക്കും അപകടം തന്നെയാണ്. അപ്പം അത്തരണത്തിൽ ഏർപ്പെടാതിരിക്കുക തന്നെയാണ് ആശാസ്യം. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി നേരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.